Hi friends, welcome to Himasri Vlogs. In the number, we are going to a kitchen tour. We are going to a kitchen. And the kitchen is going to be arranged in the kitchen. We are going to a kitchen tour. Now, we are going to a door in the kitchen. First, we are going to a mixer bedroom. We are going to a kitchen. This is our shape. This is our clock. This is IKEA furniture stand. This is our clock. This is showpiece. Original showpiece. Now, we will put it here. Now, we will put it here. This is our separate shape. Now, we will put it here. We have to put the shelf in the middle. പിന്നെ നമ്മുടെ ജീര റൈസ് ബസ്മതി റൈസ് പിന്നെ പുളി അങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഇവിടെ താഴെ കൗണ്ടർ ടോപ്പ് ആണ് ഇവിടെ ഒന്നും വെക്കാറില്ല പിന്നെ ഇവിടെ നമ്മുടെ ഇത് കട്ടിംഗ് ബോർഡ് പിന്നെ ഇതിനെ നമ്മൾ ഈ കൗണ്ടർ ടോപ്പിന്റെ മുകളിലായിട്ട് ഒരു ടാസ്ക് ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പിന്നെ കൗണ്ടർ ടോപ്പിൽ ഇവിടെ കുറച്ച് ഒരു ഓർഗനൈസർ ഉണ്ട് നമ്മുടെ ഫോർക്കും നൈഫും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സാനിറ്റൈസർ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് നമ്മുടെ വൈറ്റമിൻ സി ടാബ്ലറ്റ് വെച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് എടുത്ത് കുടിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് പിന്നെ ദാ ഇവിടെ ഒരു ടിഷ്യൂ റോള് പിന്നെ ഇവിടെ കുറച്ച് ഒരു പ്ലേറ്റ് വെക്കാനുള്ള ഒരു റാക്കും വെച്ചിട്ടുണ്ട് ഇത്രയാണ് കൗണ്ടർ ടോപ്പിൽ ഉള്ളത് പിന്നെ അവിടെന്ന് ഇവിടെ താഴെ ഷെൽഫുകളുണ്ട് We have a box of paper. പരത്തുന്നത് പിന്നെ ദോശ തവ പിന്നെ രണ്ട് മിക്സിയുടെ ജാറ് പിന്നെ അതിന്റെ താഴെയായിട്ട് ഇത് നമ്മുടെ സ്പൈസ് പണ്ടത്തെ സ്പൈസിന്റെ ഇതാണ് കേട്ടോ പാത്രമാണ് പിന്നെ ഇവിടെ നമ്മൾ മട്ടരി വെച്ചിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ഡെയിലി എടുക്കുന്നതാണല്ലോ അപ്പൊ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ബോക്സ് ആണ് കേട്ടോ ഇത് ഇതിങ്ങനെ വലിച്ചിട്ട് ഇതിങ്ങനെ തുറന്നാൽ മതി അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് വേണ്ടത് എടുക്കാൻ പറ്റും This is a box. Now, we have an Arabic card. We have a Arabic card. This is a storage box. This is a box. We have a drawer. പിന്നെ അത് രണ്ട് ബോക്സസിലായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് ഹോം സെന്ററിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ബോക്സ് അപ്പോൾ ഈ ഇപ്പുറത്തെ ബോക്സിൽ പീലർ ഗ്രേറ്റർ പിന്നെ നമ്മുടെ ലെമൺ സ്ക്യൂസർ പിസ്സ കട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പുറത്തെ ബോക്സിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു ഡിവിഷൻ കൊടുത്തിട്ട് കുക്കറിൻ്റെ വിസിലുകൾ പിന്നെ നമ്മുടെ മൂലപ്പത്തിൻ്റെ അച്ച് ഇത് ചില്ലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ കോഫി ഫിൽട്ടർ ഇരിപ്പുണ്ട് പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും പിന്നെ നമ്മുടെ ഇത് പിടിക്കില്ലേ ചൂടാകുമ്പോൾ പാത്രമൊക്കെ പിടിക്കുന്നത് അത് വെച്ചിട്ടുണ്ട്
അപ്പൊ ഇത്രയാണ് ഇതിനടുത്ത് ഇതിനകത്തുള്ളത്. ഇനി താഴത്തേക്ക് വരുമ്പോ ഇതേപോലെ തന്നെ ഓർഗനൈസറില് ഒരു ബോക്സില് നമ്മുടെ മരത്തിന്റെ തവിയും പിന്നെ നോൺ സ്റ്റിക്കിൽ നമ്മൾ യൂസ് ചെയ്യില്ല ആ തവിയും വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തായിട്ട് സ്റ്റീലിന്റെ തവികൾ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഇത് കുറച്ച് സ്പേസ് ഇത് എന്താ പറയാ ലെങ്ത് കുറവാണ്, അപ്പൊ അത് കാരണം ഈ അരിപ്പ തവികളൊന്നും ഇതിനകത്തേക്ക് കയറില്ല. അപ്പൊ ഇപ്പുറത്ത് സെപ്പറേറ്റ് വെച്ചേക്കാണ്. പിന്നെ മൂന്ന് അരിപ്പുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇത്രയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഈ താഴത്തേല് നമ്മുടെ ബേക്കിങ്ങിന്റെ ഐറ്റംസ് ആണ് കേട്ടോ ഫുള്ള്. പിന്നെ ഇപ്പുറത്തായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഈ സൈഡില്. പിന്നെ ഇതിന്റെ മുകളിലായിട്ട് ഇത് റാക്കുകളുണ്ട്. ഇത് എടുക്കണമെങ്കിൽ എനിക്ക് കുറച്ച് കൈ ഇട്ടെടുക്കണം കേട്ടോ, അല്ല എന്താ പറയാ സ്റ്റൂൾ ഇട്ടെടുക്കണം കേട്ടോ. കുറച്ച് ഹൈറ്റ് ഉണ്ട്, അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത പെട്ടെന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. വല്ലപ്പോഴും ഒക്കെ എടുക്കണ സാധനങ്ങളൊക്കെ, പിന്നെ ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങള് അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഒക്കെ ഞാൻ ഇന്നത്തെ ആക്കി വെച്ച് വലുതില് കുറെ ആക്കി വെച്ചിട്ടുണ്ട്, അവിടെ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ബോട്ടിൽസ് അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മേലെയും അത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് വരുമ്പോ അതേപോലെ തന്നെ ഒരു ഷെൽഫാണ്. ഇപ്പുറത്ത് നമ്മള് മേലെ പാത്രങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതും എപ്പോഴെങ്കിലും എടുക്കണ വലിയ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കൂടുതൽ ആരെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ വരുമ്പോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ വലിയ പാത്രങ്ങളൊക്കെ മേലെ വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ നമ്മൾ ഇങ്ങനെ ചെറിയൊരു ഓർഗനൈസർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോ ഇതിന്റെ മേലെയും വെക്കാം, ഇതിന്റെ താഴെയും കുറച്ച് സാധനങ്ങൾ വെക്കാം. അപ്പോ നമ്മുടെ ചോപ്പറും പിന്നെ കുറച്ച് പാത്രങ്ങളും പിന്നെ ബൂസ്റ്റ് പിന്നെ കുറച്ച് ഉലുവപ്പൊടി അങ്ങനത്തെ സാധനങ്ങള് കർപ്പൂരം അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മിക്സിയുടെ ജാറും ഇരിപ്പുണ്ട്. അത്രയൊക്കെയാണ് ഇവിടെയുള്ളത്. ഇപ്പൊ നിങ്ങൾ എന്റെ ഹൈറ്റ് കൂടിയെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഹൈറ്റ് കൂടിയതല്ല, താഴെ സ്റ്റൂൾ ഉണ്ട്, സ്റ്റൂളിൽ നിൽക്കണതാണ് കേട്ടോ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പുറത്തെ റാക്കിലേക്ക് വരുമ്പോ ഇവിടെ നമ്മള് വലിയ പാത്രങ്ങളും എപ്പോഴും ഉപയോഗിക്കാത്ത പാത്രങ്ങളാണ് വെച്ചിരിക്കുന്നത്. എടുക്കാനുണ്ടെങ്കിൽ ഞാൻ സ്റ്റൂളിട്ട് എടുത്ത് കയറി എടുക്കും കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ട് നമ്മള് ഒരു ഉള്ളിയും ചെറിയ ഉള്ളിയും സവാള അങ്ങനെ വെക്കണ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കോർണറിലായിട്ട് ഒരു കോർണർ ഷെൽഫ് പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ഇവിടെ ആയിട്ട് നമ്മുടെ ഒരു കിച്ചന്റെ ബാൽക്കണി ഉണ്ട് കേട്ടോ. നമ്മള് കിച്ചൻ ഗാർഡൻ ഒക്കെ തുടങ്ങണമെങ്കിൽ ഈ ബാൽക്കണിയിൽ തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ ഇവിടുന്ന് ഇപ്പുറത്തേക്ക് പോകുമ്പോ ഇവിടെ നമ്മുടെ കുക്കിംഗ് റേഞ്ച് വെച്ചിട്ടുണ്ട്. കുക്കിംഗ് റേഞ്ച് ബെക്കോടെയാണ്. അപ്പോ അതിന് ഒരു ഹുഡ് ഉണ്ട്, ഈ ഹുഡിനകത്ത് ലൈറ്റ് ഉണ്ട് കേട്ടോ. ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഓൺ ആക്കാം, ഓഫ് ആക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫാൻ ഉണ്ട്. അപ്പൊ ഫാനിന് നമുക്ക് 1, 2, 3 എന്നുള്ള ലെവൽ ഉണ്ട്. അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ട് ഇടാം കേട്ടോ. ഫാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ താഴെയായിട്ട് ബേക്കിങ്ങിനും ഡില്ലിനും വേണ്ടിയിട്ടുള്ള ഓവൻ ഉണ്ട്. പിന്നെ നമ്മള് ഇതിനകത്ത് ഗ്രില്ലും ചെയ്യാൻ പറ്റും. ഗ്രില്ലിന്റെ ഇത് കറങ്ങണമെങ്കിൽ നമുക്ക് കറണ്ട് വേണം. അപ്പൊ കറണ്ടിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആക്കണമെങ്കിലും കറണ്ടിലാണ്, നമ്മള് ഗ്യാസ് ലൈറ്ററിലല്ല കത്തിക്കണത്, കറണ്ടിലാണ് കത്തിക്കുന്നത്. ഫുള്ള് ഗ്യാസ് ആണ്. ആ ഗ്രില്ലിന്റെ കറങ്ങണമെങ്കിൽ മാത്രം നമുക്ക് കറണ്ട് വേണം. പിന്നെ ഇന്നത്തെ കുക്കിങ്ങിന്റെ പരിപാടികളാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോ നമ്മളൊരു സ്പൈസ് റാക്ക് അടിച്ചിട്ടുണ്ട്. ഇതും നമ്മൾ തന്നെ ചെയ്തതാണ്. ഇത് ഐക്കിയെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഡ്രില്ലേത്ത് ചെയ്തതാണ്. ഇവിടെ നമുക്ക് ഇവിടെ മേലെ വെച്ചാൽ ചായ കാപ്പി അങ്ങനത്തെ സാധനങ്ങള്, പിന്നെ സ്പൈസസ് എല്ലാം വെച്ചിട്ടുണ്ട്. താഴെ ഓയില് നെയ്യ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സോസ് അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കൗണ്ടർ ടോപ്പ് ആണ് ഇവിടെ. ഇതിന്റെ താഴെയായിട്ട് നമ്മുടെ ഇടിക്കുന്ന സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇതിന്റെ താഴെ നമുക്കൊരു ഷെൽഫ് പോലെയുണ്ട്. അപ്പൊ അതിനകത്താണ് നമ്മള് നമ്മുടെ സിലിണ്ടർ വെച്ചേക്കുന്നത്, ഗ്യാസ് സിലിണ്ടർ വെച്ചേക്കുന്നത് അതിനകത്താണ്. പിന്നെ ഈ സൈഡിലായിട്ട് ഞാൻ ചെരവ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് തുണികൾ, ആവശ്യമില്ലാത്ത തുണികൾ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വല്ല വെള്ളം തുടയ്ക്കാനോ ഒക്കെ വേണ്ടി നമ്മൾ തുണികളും പിന്നെ സ്പോഞ്ച് അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്.
ഇപ്പുറത്തേക്ക് വരുമ്പോ നമ്മുടെ സിങ്കാണുള്ളത്, ഇത് ഡബിൾ സിങ്ക് ആണ് വെച്ചിരിക്കുന്നത്. ഇത് ഈ ഡബിൾ സിങ്ക് വെച്ചിരിക്കുന്നത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. കാരണം നമ്മള് പാത്രങ്ങൾ കഴുകിയിട്ട് ഒരു ഇതില് പാത്രം സോപ്പ് തേച്ച് വെക്കാം, പിന്നെ അടുത്തേൽ വെച്ചിട്ട് നമുക്ക് കഴുകാം. അപ്പൊ ഇത് ഭയങ്കര ഉപകാരമുള്ള ഒരു സാധനമാണ് കേട്ടോ. പിന്നെ നമ്മുടെ പൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഡയറക്ഷനിലേക്കും ഇപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തിരിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഓണാക്കാം. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇത് നമുക്ക് ഇവിടുന്ന് എടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഇതിന്റെ സൈഡിലായിട്ട് സ്വിച്ച് ഉണ്ട്, ഇതേപോലെ വെള്ളം വീഴണം വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെയും വരും കേട്ടോ വെള്ളം. അപ്പൊ അങ്ങനെ നമുക്കിത് കഴുകാൻ, സിങ്കൊക്കെ കഴുകാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അങ്ങനെ കഴുകിയാൽ മതി എടുത്തിട്ട്. അപ്പൊ ഇത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഇത്. പിന്നെ നമ്മള് ഇതിന്റെ അടിയിലായിട്ട് നമുക്കൊരു കുട്ടി വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ട് കണ്ടോ, ഇതേപോലെ ഒരു ഇതുണ്ട്. അപ്പൊ നമുക്ക് കഴുകുമ്പോ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ വരാൻ വെച്ച് ഇതിനകത്ത് തടഞ്ഞു നിൽക്കും, നമ്മുടെ ഉള്ളിൽ പോയിട്ട് പിന്നെ ബ്ലോക്ക് ആവുക അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് എടുത്തിട്ട് കളഞ്ഞാൽ മതി നേരെ, ഇത് വെച്ചാൽ മതി. അപ്പൊ നമ്മള് ഈ സിങ്കും നമ്മുടെ ഈ പൈപ്പും വാങ്ങിച്ചേക്കണത് ഫ്രൈഡേ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ. പിന്നെ നമ്മുടെ സിങ്കിന്റെ സൈഡിലായിട്ടാണ് ഞാൻ സ്പൂണിന്റെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, സ്പൂൺ കഴുകിയിടാനായിട്ട്. താഴെ ഇവിടെ ഇത് ഒരു അണിയടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാ, അത് പോയി. അപ്പൊ അതൊന്ന് ഫിക്സ് ആക്കണം നമുക്ക്. പിന്നെ ഇവിടെ ഹാൻഡ് വാഷ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ പാത്രം കഴുകുന്ന ഫയറി ഇത് ഒരു ബോക്സില് നമ്മുടെ സ്ക്രബറും സ്പഞ്ചും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ ഇതിൽ ലിക്വിഡ് ഒഴിച്ചിട്ട് നമുക്ക് പാത്രം തേക്കാനുള്ള ഒരു ഇതാണ്. നമുക്ക് എവിടെ നിന്നാ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇത് ഐക്കിയ എന്ന് വാങ്ങിച്ചതാണ്. പിന്നെ നമ്മള് ഇപ്പുറത്തായിട്ട് കൂൾപെക്സിന്റെ പൈപ്പ് പോകുന്നുണ്ട്, ഇവിടെയാണ് അതിന്റെ കൂൾപെക്സ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സിങ്കിന്റെ മേലെ ആയിട്ട് നമ്മളിങ്ങനൊരു ഷെൽഫ് ആക്കിയേക്കാണിത്. ഇത് നമ്മുടെ പാത്രം കഴുകിയിട്ട് നമ്മുടെ പാത്രം ഇവിടുന്ന് കഴുകി ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് വെക്കാൻ പറ്റും. തുറന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കഴുകി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അങ്ങോട്ട് വെക്കാം. അപ്പൊ നമുക്ക് താഴെ വെള്ളം വാങ്ങ് സിങ്കിലേക്ക് തന്നെ വെള്ളം വാങ്ങ് പൊക്കോളും. ഇത് നല്ലൊരു ഉപകാരമുള്ള ഒരു സാധനമാണ് കേട്ടോ. ഈ ഐഡിയ നമുക്ക് തന്നത് നമ്മുടെ ജീനയാണ്. പിന്നെ നമ്മുടെ സിങ്കിന്റെ താഴെയായിട്ട് ഡസ്റ്റ്ബിൻ വെച്ചേക്കണത് സിങ്കിന്റെ താഴെയായിട്ടാണ്. പിന്നെ ഇവിടെ നമ്മുടെ അക്വാഗാർഡിന്റെ ടാങ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ബോക്സിലായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബോക്സിലായിട്ട് ഫയറി പിന്നെ ഡെറ്റോള് ഹാൻഡ് വാഷ് അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സോപ്പ് പൗഡർ വെച്ചിട്ടുണ്ട്. ഇവിടെ കംഫർട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോ ഇവിടെയാണ് നമ്മള് ഓവൻ വെച്ചിരിക്കുന്നത്. ഇത് നമ്മള് തട്ടടിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യിപ്പിച്ചതാണ് ഓവൻ വെക്കാൻ വേണ്ടിട്ട്. നമ്മുടെ ചെറിയ കിച്ചൺ ആണല്ലോ, അപ്പൊ നമുക്ക് സ്പേസ് അത് കുറവാണ്. അപ്പൊ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ തട്ടുകളൊക്കെ അടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഓവൻ വെച്ചിരിക്കുന്നത്. ഓവന്റെ മുകളിലായിട്ട് എക്സ്ട്രേ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അപ്പുറത്തായിട്ട് ഒരു കുട്ടി ബോക്സ് വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് പൈസ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ താഴെ ബക്കാളിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. ഋതിക കുട്ടി വരുന്നുണ്ട്, ക്ലാസ് ആയിരുന്നു. വാ പിന്നെ അടുത്ത ക്ലാസ് ഹിന്ദി. അല്ലല്ല ഇപ്പഴാ, അല്ല ടീച്ചർ പറഞ്ഞു 8:00 o'clock. അല്ല അത് ടീച്ചറിന്റെ ക്ലാസ്, ഇനി അടുത്ത ക്ലാസ് ഉണ്ട് ഹിന്ദി. ഹിന്ദി വേറെ ടീച്ചറുടെ ചെല്ലു ക്ലാസിന്റെ എഴുന്നേറ്റ് വരികയാണ്. പിന്നെ ഈ ഓവന്റെ അടിയിലായിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഡോറിന്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മള് നല്ല ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോ കിട്ടുന്ന കവറുകളില്ലേ, ആ കവറുകള് നമ്മളൊരു ഓർഗനൈസറില് വെച്ചിട്ടുണ്ട്. നമ്മള് പണ്ട് ഇത് ഒരു കവറിലാക്കി ഡോറിന്റെ ബാക്കിൽ കെട്ടി തൂക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ കിട്ടിയപ്പോ അതിനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് നമ്മള് ഗാർബേജ് കളയാൻ വേണ്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇപ്പുറത്തായിട്ട് നമ്മുടെ വൈപ്പറും പിന്നെ മോപ്പും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു നമുക്കൊരു എക്സ്ട്രാ സിലിണ്ടർ ഉണ്ട്, ഗ്യാസ് സിലിണ്ടർ. അപ്പൊ അതും ഇപ്പുറത്തായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ ചെറിയ കിച്ചന്റെ ടൂറാണിത്. അപ്പോ ഈ കിച്ചൺ ഇതിന്റെ ഫുള്ള് ഇന്റീരിയർ ഒക്കെ ചെയ്തത് നമ്മുടെ ശ്രീകാന്താണ്. അത് നമുക്കൊരു ആപ്പ് ഉണ്ടായിരുന്നു, ആപ്പ് ഉണ്ട്, മാജിക് പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രീ ആപ്പ് ഉണ്ട്. അതിൻ്റെ അകത്താണ് ഇത് ചെയ്തത്, ഈ കിച്ചൺ ഇങ്ങനെ ആക്കി എടുത്തത്. അപ്പോ അതിന്റെ വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട്, അത് എങ്ങനെ ചെയ്തതെന്ന് ഉള്ള വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ ഇത്
ഇതാണ് നമ്മുടെ ചെറിയൊരു കിച്ചൺ ടൂർ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും തെറ്റാ. നമ്മളിപ്പോൾ മാജിക് പ്ലാൻ എന്ന് പറഞ്ഞ ആപ്പിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചൺ പണിയാൻ വേണ്ടിയിട്ട് ഈ ആപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി മാജിക് പ്ലാൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇനി ആപ്പ് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ ഹോം പേജിൽ ഇതുപോലെ വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രൊജക്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് രണ്ട് പ്രൊജക്റ്റ് ഫ്രീ ആയിട്ട് ചെയ്യാം. പിന്നെ അടുത്തത് ചെയ്യണമെങ്കിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്യേണ്ടി വരും. നമ്മൾ മൂന്നാമതൊരു പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓൾറെഡി വരച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു സാമ്പിള് വരച്ച് കാണിക്കാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് സ്പേസിലേക്ക് നീക്കി പിന്നെ നമുക്ക് ഓരോ കോർണറുകളും ഒക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സ്പേസ് അതൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കിച്ചൺ സെലക്ട് ചെയ്തു. കിച്ചൺ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് വിഡ്ത്തും പിന്നെ ലെങ്ത്ത് പിന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോർണേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ കോർണേഴ്സ് ആഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പോലെയൊക്കെ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെ പാർട്ടീഷൻ കൊടുക്കണമെങ്കിൽ പാർട്ടീഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ റിക്വയർമെൻറ്റ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഡോർസ്, വിൻഡോസ്, പിന്നെ വാഷിംഗ് മെഷീൻ, പിന്നെ സിങ്ക്, പിന്നെ സ്പൈസ് റാക്ക്, അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ഒബ്ജക്റ്റ് ആണോ ആഡ് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് സാമ്പിൾ വ്യൂ. അപ്പൊ ഇനി നമ്മള് ഡയറക്റ്റ് കിച്ചന്റെ ഡിസൈൻ 3D വ്യൂ ഡിസൈനിലേക്ക് പോവാണ്. അപ്പോ ഇതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നമുക്ക് 3D വ്യൂ ആയിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റ് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എത്ര സ്പേസ് ഒക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നും എല്ലാം ഇതിനകത്ത് നമുക്ക് മെഷർമെന്റ് ഓരോ സാധനങ്ങളുടെയും ഓരോ സാധനങ്ങൾ കൊടുക്കുമ്പോഴും ഓരോ ഒബ്ജക്റ്റ് വെക്കുമ്പോഴും വാഷിംഗ് മെഷീൻ ആയാലും ഓവൻ ആയാലും അതിന്റെ മെഷർമെന്റ്സ് ഒക്കെ എടുത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്പേസ് ആണ് എങ്ങനെയൊക്കെയാണ് വരണതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതിൽ നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണമെന്നൊക്കെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാനിവിടെ ഒബ്ജക്ട്സ് ഒന്നും മാറ്റുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒബ്ജക്ട്സ് മാറ്റി നിങ്ങൾക്ക് കമ്പാരിസൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ചെയ്ത പ്രൊജക്റ്റ് നമുക്ക് ഫയലായിട്ട്
സേവ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും പറ്റും 3D മോഡലില്. അപ്പൊ ഞാന് ഓൾറെഡി ചെയ്തിട്ടുള്ള കാരണം അപ്ഡേറ്റ് ആണ് വരുന്നത്. നിങ്ങൾ ചെയ്യണതാണെങ്കിൽ ക്രിയേറ്റ് ആയിരിക്കും വരിക. ഇത് ഇത് നല്ലൊരു സംഭവമാണ്, നമുക്കിത് AR വ്യൂവില് കാണാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മള് ഒരു ഫ്രീ സ്പേസിൽ പ്ലേസ് ചെയ്യണം. അപ്പൊ നമുക്ക് നമ്മുടെ കിച്ചൺ, നമ്മള് ഡിസൈൻ ചെയ്ത കിച്ചൺ നമുക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റിയില് കാണാൻ പറ്റും. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു എന്താ പറയാ, കിച്ചൺ കാണുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. കറക്റ്റ് നമ്മള് പണിതെടുത്ത ഒരു കിച്ചൺ കാണുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടായി. അപ്പൊ ഞാന് ഇവിടെ വരണേക്കാൻ മുമ്പ് എനിക്ക് ശ്രീകാന്ത് ഇങ്ങനെയാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ AR കിച്ചൺ, AR വ്യൂവിലുള്ള കിച്ചൺ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്റ്റൗ ആണ് അവിടെ ഇരിക്കുന്നത്, കുക്കിംഗ് റേഞ്ച് ആണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ സ്പൈസ് റാക്ക് ഇവിടെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ കൗണ്ടർ ടോപ്പും പിന്നെ സിങ്കും ഡബിൾ സിങ്കും പിന്നെ ഓവൻ വാഷിംഗ് മെഷീൻ പിന്നെ മിക്സിയുടെ റാക്ക്, ഇപ്പുറത്തും ഒരു കൗണ്ടർ ടോപ്പ്, പിന്നെ ഇവിടെ ഫ്രിഡ്ജ്. അപ്പൊ നമുക്കിത് വേണമെങ്കിൽ ലിങ്കായിട്ട് ഷെയർ ചെയ്യാം, SMS ആയിട്ട് ഇമെയിൽ ആയിട്ടും വാട്സപ്പിലൂടെ ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് ഷെയർ ചെയ്യുന്ന ആൾക്ക് ഇത് കാണണമെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ആവശ്യമില്ല, ഇത് ബ്രൗസറിലൂടെ ആൾക്ക് പോയിട്ട് നമ്മൾ ചെയ്തേക്കുന്നതൊക്കെ കാണാൻ പറ്റും. 2D വ്യൂ ആയിട്ടും 3D വ്യൂ ആയിട്ടും ഇത് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഒന്നുകൂടെ എല്ലാവർക്കും താങ്ക് യു.